നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഏവരെയും കൊഹിനൂർ ജെംസ് നിങ്ങളുടെ നിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിവ് പോലെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ് ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അനുയോജ്യമായ രത്നം ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് നമസ്കാരം സർ നമസ്കാരം അപ്പോൾ ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് വ്യാഴ ത്തിന്റെ നിറം എന്ന് പറയുന്ന മഞ്ഞയാണ് മഞ്ഞ നിറമാണ് അതിന്റെ നമ്പർ 3 ആണ് 3 ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് പറയൂ ഇന്ന് 1190 ആണ് തുലാ മാസം 13 ആം തീയതി ഉത്രാട നക്ഷത്രം 49 നാഴിക 32 വിനാഴികയുണ്ട് മറ്റുള്ളവർക്ക് ഉപകാരവും സഹായവും ചെയ്യുക എന്നല്ലാതെ ആരെയും ദ്രോഹിക്കുക എന്നത് ഈ നക്ഷത്രക്കാർക്ക് കഴിയുകയില്ല ശുചിത്വത്തിലും അനാർഭാടത്തിലും വിശ്വസിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പ്രശംസ ഈ നക്ഷത്രക്കാരെ വല്ലാതെ സന്തോഷിപ്പിക്കും വളരെയേറെ ആഹ്ലാദിക്കുന്ന ഒരു സമയമായിരിക്കും മാസം അത് ചെറുപ്പം മുതലേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറുന്നവരായിരിക്കും ഉത്രാടം ധനു കൂറുകാർക്ക് ഏഴ് ശനി തുടങ്ങുകയാണ് അടുത്ത ഒരു ഏഴര വർഷം അത്ര അനുകൂലമായ സമയമല്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളണം നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ നമസ്കാരം നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് നമസ്കാരം ഹലോ നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ സുബി സുബിക്ക് എന്താണ് അറിയേണ്ടത് ഓക്കെ നമസ്കാരം സുബിക്ക് എന്താണ് അറിയേണ്ടത് സുബി ടിവിയുടെ സൗണ്ട് നന്നായി കുറയ്ക്കണം ടിവിയിൽ ശ്രദ്ധിക്കാതെ മകളുടെ കാര്യമാണ് അറിയേണ്ടത് അല്ലേ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ സുബി ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ ടിവിയുടെ സൗണ്ട് കുറയ്ക്കൂ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 4/10/1995 അല്ലേ ജന്മസമയം കൂടി പറഞ്ഞോളൂ 9:20 രാത്രി എവിടെയാണ് ജനിച്ചത് തൃശ്ശൂർ ഡേറ്റ് ഓഫ് ബർത്ത് 4/10/1995 9:20 PM അല്ലേ എന്താണ് മകളെ കുറിച്ച് അറിയേണ്ടത് ജോലിയെ കുറിച്ച് അവിട്ട നക്ഷത്രമാണോ അവിട്ട നക്ഷത്രം അവിട്ട നക്ഷത്രക്കാർക്ക് ഇപ്പം ഈ 2 ആം തീയതി മുതൽ കണ്ടശനി ഉണ്ടായിരുന്നത് മാറുകയാണ് പൊതുവെ ജീവിതത്തിൽ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് ഇപ്പം ശുക്രന്റെ അപഹാരം രാഹുദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുകയാണ് അത് വിവാഹത്തിന് പറ്റിയ ഒരു സമയമാണ് വസതി മെയ് 2015 മുമ്പ് വിവാഹം ആരോപിക്കുകയാണെങ്കിൽ നടക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് വിവാഹത്തിന് പറ്റിയ സമയമാണോ പിന്നെന്താ പഠിത്തമൊക്കെ ഇതിനകത്ത് നന്നായിരിക്കും ഇനി കുറച്ചുകൂടെ കാരണം കണ്ടശനി മാറുകയാണ് മാത്രമല്ല ഈ ഗ്രഹനിലയിൽ ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് മാത്രമല്ല ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ശശമഹായോഗത്തോടു കൂടി നിൽക്കുന്നു ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല ജോലി ഇതെല്ലാം ഉണ്ടാകും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വിവാഹവും നടക്കും അതെ അടുത്ത വർഷം മെയ് 2015 ഇടവത്തിലെ മകം എന്താണ് അറിയേണ്ടത് മകൻ നക്ഷത്രമാണെന്നാണ് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല ഡേറ്റ് ഓഫ് ബർത്ത് അറിയോ ഇടവത്തിലെ മകം മകൻ നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ടശനി തുടങ്ങുകയാണ് ഈ പറഞ്ഞ മോഡം കണ്ടശനി മാറുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടശനി തുടങ്ങുകയാണ് ഇപ്പോൾ 2.5 വർഷത്തേക്ക് സെപ്റ്റംബർ 2017 വരെ പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും
ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ മഹാനക്ഷത്രക്കാർക്ക് ഇതെല്ലാം പൊതുവെ മഹ സ്ത്രീകൾക്ക് പൊതുവെ നല്ല നക്ഷത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ കാഠിന്യം കുറവായിരിക്കും. കണ്ടശനിക്കാലത്ത് പൊതുവെ അതാണല്ലോ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും വരുന്ന സമയമാണ്. സുബി അടുത്ത ദിവസം വിളിക്കൂ, നമുക്ക് എസ് എം എസുകളുണ്ട്, കോളേഴ്സ് ഉണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്നത് സതീഷാണ്. സതീഷിന് ഡേറ്റ് ഓഫ് ബർത്ത് 22/3/1975. സമയം 11:15 PM ആണ്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. അറിയേണ്ടത് ഇപ്പോഴത്തെ സമയവും ഓവറോൾ കാര്യങ്ങളാണ് അറിയേണ്ടത്. പുണർതം നക്ഷത്രമാണ്. ഇപ്പൊ ഈ കണ്ടശനി തീരുകയാണ്. അപ്പം സെക്കൻഡ് നവംബർ തീരുകയാണ്. അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ഇതിനകത്ത് കേതു ദശ നടക്കുകയാണ്. പക്ഷേ കേതു തനിയെ നിന്നാലും വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. അപ്പം കേതു ആണെങ്കിൽ പോലും ഈ കണ്ടശനി കഴിയുന്ന കൂടി നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ വ്യാഴം ഇതിനകത്ത് എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ചൊവ്വ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അതും ഏറ്റവും അനുകൂലമായ ഘടകമാണ്. അപ്പം ജീവിതത്തിൽ പൊതുവെ ഒരു അനുകൂലമായ കാലഘട്ടമാണ് വരുന്നത് ഈ കണ്ടശനി ശേഷം. ബിസിനസ് തുടങ്ങാൻ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ബിസിനസ് ഒക്കെ 2019 ശേഷം തുടങ്ങുന്നതായിരിക്കും. 2019 ശേഷം സതീഷ് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അതിനു മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. രാത്രി എത്ര മണിക്കാണ്? എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂരാണ് ജനിച്ചത്. മകാ നക്ഷത്രമാണോ? ആയില്യം എന്ന് പറയുന്നു. പക്ഷേ ഈ പറഞ്ഞ ആയില്യം അല്ലേ? സമയത്തിന്റെ ഒരു വ്യത്യാസം കൊണ്ടാണ്. രാത്രി എന്ന് പറയുമ്പോ ഏത് സമയമാകാമല്ലോ. നക്ഷത്രമാണെന്ന് പറയുന്നു. 15/6/1983 അല്ലേ? വൈകുന്നേരം 6 മണിയാണെങ്കിൽ ആയില്യം നക്ഷത്രമാണ്. ഓക്കെ, അപ്പം ആയില്യം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടശനി മാറുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പം സൂര്യദശ നടക്കുകയാണ്. സൂര്യനകത്ത് ബലമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യദശ പൊതുവെ അനുകൂലമായിരിക്കും ഈ കണ്ടശനി കഴിയുന്നതോടുകൂടി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നും വലുതായിട്ട് കാണത്തില്ല. ശനി ഇതിൻ്റെ അകത്ത് ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതെല്ലാം അനുകൂല ഘടകങ്ങളാണ്. സൂര്യദശ 2016 വരെ നല്ലതാണ്. അത് കഴിഞ്ഞ് ചന്ദ്രദശയാണ്. ചന്ദ്രദശ ചന്ദ്രനും സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം 2026 വരെ വളരെ നല്ല സമയം തന്നെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 20/7/1989 അല്ലേ? അവിട്ടം ജനന സമയം അറിയാമോ? സമയം രാത്രിയിലാണ് ജനനം. അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നു രാത്രിയിലാണെന്ന് പറയുന്നു. 20/7/1989 എന്താണ് അറിയേണ്ടത്? ഇപ്പം ഇതിനകത്തും കണ്ടശനി കഴിയുകയാണ് ഈ സെക്കൻഡ് നമ്പറിൽ. അതിനുശേഷം പൊതുവെ അനുകൂലമായ സ്ഥാനത്താണ് ശനി വരുന്നത്.
ജോലിക്കൊക്കെ കയറാൻ പറ്റുന്ന സമയമാണ്. ഏറ്റവും നല്ല സമയത്താണ് വ്യാഴം എന്ന് ധനം കാരകനായ വ്യാഴം 19/6 മുതൽ തന്നെ അനുകൂലമായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടശനി കൂടെ മാറുമ്പോഴത്തേക്ക് ജോലിക്കൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ വ്യാഴദശ നടക്കുകയാണ്. അപ്പം അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ് ജോലി കിട്ടാൻ. കണ്ടശനി കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയമാണ്, മാറാം. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്ന രാജേഷ് ആണ്. രാജേഷിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/2/1954. AM എന്ന് പറയുന്ന സമയം. നാട്ടിലാണ് ജനനം. പൂയം നക്ഷത്രം എന്നാണ് പറയുന്നത്. അതെ, പൂയം നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? അറിയണ്ട. ഇപ്പോഴത്തെ സമയം ഇതിനകത്തും കണ്ട ശനി കഴിയാണ്. ശനി കഴിയുന്നതോടു കൂടി തന്നെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് വരുന്നത്. ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രദശ നടക്കുകയാണ്. ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ കണ്ട ശനി കഴിയുന്നതോടു കൂടി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ധനസ്ഥാനത്ത് ശുക്രനും സൂര്യനും ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ നല്ല ഇത് തന്നെയാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. വ്യാഴം അനുകൂല സ്ഥാനത്താണ്. ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ധാരാളം കൃഷിഭൂമികളും വസ്തുക്കളും ഒക്കെ ഉണ്ടാകേണ്ട ഒരു യോഗമാണത്. മാത്രമല്ല ധാരാളം ബിസിനസ് ചെയ്യാൻ നല്ല ഒരു ജാതകമാണ്. ബിസിനസ് ചെയ്ത് ധാരാളം ധനമുണ്ടാകുകയും അല്ലെങ്കിൽ ധാരാളം കീഴ്ജീവനക്കാരുണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ജാതകമാണ്. ഭാവി ആയാലും വളരെ ശോഭനമാണ്, നല്ലതാണ്. ഓക്കെ, രാജേഷ് കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്താണ് അറിയേണ്ടത്? ഓക്കെ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 11/10/1999. 11/10/1999 അല്ലേ? ജനനസമയം കൂടി 7:30 AM. എവിടെയാണ് ജനിച്ചത്? തിരുവല്ല. ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത് മകളെ കുറിച്ച്? അപ്പം ഇതിനകത്ത് ഈ ലേസിനെസ് വരുന്നത് ഇപ്പം 7 ശനി ഉള്ളതുകൊണ്ടാണ്. ഇനി സെപ്റ്റംബർ 2017 വരെ 7 ശനി ഉണ്ട്. അപ്പം അത് മാത്രമല്ല, ഈ കുട്ടിയുടെ ജാതകത്തിൽ ശനി അതിൻ്റെ ഏറ്റവും നീചത്തിൽ നിൽക്കുക. നീചത്തിൽ നിൽക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ 0 പവർ, നല്ലത് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. അപ്പം ശനി അത്ര അനുകൂലമല്ല. അപ്പോൾ 2017 സെപ്റ്റംബർ മുതൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. അതെ, അതുവരെ ഈ അലസതയ മടിയൊക്കെ കാണും. കാരണം 7 ശനി കാലത്ത് എല്ലാവർക്കും തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുക, അലസത, മടി, ഓർമ്മക്കുറവ് ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിനെപ്പറ്റി പൊതുവെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്ത് ഒരു 90% ജാതകത്തിലും സൂര്യൻ്റെ കൂടെയാണ് ബുധൻ. അപ്പം ബുധന് മങ്ങൽ വരും, മൗഢ്യം ഉണ്ടാവും. ഇത് ചന്ദ്രൻ്റെ കൂടെയാണ് ബുധൻ. അതുകൊണ്ട് നല്ലപോലെ പഠിക്കും ഈ കാലഘട്ടത്തിന് ശേഷം. ഏറ്റവും അനുയോജ്യമായ രത്നം മരതകം ധരിക്കുന്നതാണ്. അത് വിദ്യയ്ക്കും നല്ലതാണ്, ഭാഗ്യത്തിനും നല്ലതാണ്. ഒരു 2 കാരറ്റ് മതി. 2 കാരറ്റിൻ്റെ ഒരു വെള്ളി ലോക്കറ്റ് ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. അത് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം അല്ല ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്നത് രാകേഷ് ആണ്. രാകേഷിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 23/3/1985. കൊല്ലത്താണ് ജനനം. സമയം 4:55 PM. അറിയേണ്ടത് എപ്പോഴാണ് ഒരു നല്ല ജോലി കിട്ടുന്നത്, അതോ ജോലിയേക്കാൾ നല്ലതൊരു ബിസിനസ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാ പേരെന്താ? രാകേഷ്. രാകേഷിന് കണ്ടശനിയാണ്. അതിപ്പോ തീരുകയാണ് 2-ാം തീയതി.
അതിനുശേഷം അഷ്ടമത്തിൽ ശനിയാണ്. എട്ടിൽ ശനി വരുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കും. കണ്ടശനി കഴിയുന്നതോടുകൂടി ജോലിയൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ജനിച്ച സമയത്തെ വെച്ച് സൂര്യദശ നടക്കുകയാണ്. സൂര്യൻ ലഗ്നാധിപനാണ്, 90% ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പം നല്ല ജോലിയെല്ലാം ലഭിക്കാനുള്ള സമയമാണ് ഇപ്പം ഈ നവംബർ 2 ശേഷം. ബിസിനസ് തുടങ്ങുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ബിസിനസ്സിനകത്ത് അത്ര അനുകൂലമല്ല, ജോലി തന്നെയാണ് നല്ലത്. ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇതിനകത്ത് യോഗമൊക്കെ ഉണ്ട്, പക്ഷേ വ്യാഴം നീചത്തിലാണ് നിൽക്കുന്നത്. ഗജകേസരി യോഗം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട്, അതായത് 100% ബലമുള്ള ഒരു ഗജകേസരി യോഗമല്ല. വ്യാഴം ധനകാരകനാണ്, അത് നീചത്തിലാണ് നിൽക്കുന്നത്. തുലാം രാശി, അതായത് അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സോഡിയക് സൈനാണ്, അതിവിടെ കേതു നിൽപ്പുണ്ട്. അപ്പം ഏതായാലും 42 വരെ ഒന്നും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ജാതകമല്ല. ഓക്കെ, രാകേഷിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. മിനി, മിനിക്ക് എന്താണ് അറിയേണ്ടത്? ആ, 5:45 AM. എവിടെയാണ് ജനിച്ചത്? കേരളത്തിലാണ് ജനിച്ചത്. നാല് തിരുവാതിര നക്ഷത്രം. 20/3/1986. 5:45 AM. 20/3/1986. തിരുവാതിര വരുന്നില്ലല്ലോ, പുണർത്തമാണല്ലോ വരുന്നത്. ഹലോ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന്. ഹലോ, 20/3/1986. സമയം 5:45 AM ആണോ? 5:45 AM എന്നാണ് പറയുന്ന സമയം. തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം ഈ ശനി അനുകൂലമായിട്ട് വരികയാണ്. 6 ഭാവത്തിന് ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് വരുന്നത്. ഈ നവംബർ 2 മുതലും അതിനുശേഷം പൊതുവെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇതിനകത്ത് നല്ല ജോലിയൊക്കെ ലഭിക്കും. ഇതിനകത്ത് ശുക്രനെ നല്ല എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാകുന്നതാണ്. കാരണം ഇതിനകത്ത് വ്യാഴത്തിൻ്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ തനിയാണ്, സൂര്യൻ്റെ കൂടൊന്നുമല്ല നിൽക്കുന്നത്. ശുക്രനെ എൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം ഏറ്റവും നല്ലൊരു ഇതാണ്. അത് മാത്രമല്ല, കൂറ, തിരുവാതിരക്കാരുടെ കൂറെന്ന് പറയുന്നത് മിഥുനക്കൂറാണ്. അപ്പം മിഥുനം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധൻ തന്നെയാണ്. അപ്പം കൂറിൻ്റെ അധിപൻ എപ്പോഴും നല്ല ജീവനാണ്. അപ്പം ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ജാതകമാണ്. താങ്ക് യു മിനി. അപ്പം നമുക്കൊരു നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേള എടുത്താലും, അപ്പം നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് ഇനി കിട്ടാത്തവർക്ക് 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്.